ഹായ്, നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ? അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അപ്പം നിങ്ങളെ കൂടി ഓർത്തതാണ് കേട്ടോ. അപ്പോഴാണ് എന്നാൽ ഒരു വീഡിയോ ഒക്കെ കേൾക്കാമെന്ന് കരുതിയത്. അപ്പം ഇന്നത്തെ എൻ്റെ ഉച്ചഭക്ഷണം ഇതൊക്കെയാണ് കേട്ടോ. കുറച്ച് കുക്കുംബർ അരിഞ്ഞതുണ്ട്, പിന്നീട് വറ്റ മീൻ വറുത്തതുണ്ട്. പിന്നീടുള്ളത് നിങ്ങളുടെ നാട്ടിലെന്താ ഈ മീനിന് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. പിന്നെ പയർ തോരനുണ്ട്, പാവയ്ക്ക് മെഴുക്ക് പുരട്ടി. പിന്നീട് ഇത് ഇന്നലത്തെ മീൻകറിയുടെ ഒരു കുറച്ച് ബാലൻസ് ഉള്ളതാണ് കേട്ടോ, അതും കൂട്ടി മോര് കാച്ചിയതുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചല്ലോ അല്ലേ? എല്ലാവരും കഴിച്ചു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനും ഇവിടെ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്നാൽ പിന്നെ നിങ്ങളെ കൂടി ഒന്ന് കൂട്ടിയേക്കാമെന്ന് വെച്ചത്. അപ്പം ഈ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഇടുന്നതിന് കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട്, എന്തിനാണ് അങ്ങനെയെന്ന്. ദൈവം ഒരു നേരത്തെ ഭക്ഷണം തന്നത് അതൊരു നല്ല കാര്യമല്ലേ? എത്രയോ പേർക്ക് ഭക്ഷണം ഇല്ലാതിരിക്കുന്നു. അപ്പം ഞാനിത് അഹങ്കാരമായിട്ട് കാണിക്കുമെന്നല്ല കേട്ടോ. എനിക്ക് കിട്ടിയ ഈ ഭക്ഷണത്തിന് ഞാൻ ഇന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. നിങ്ങളും അങ്ങനെ തന്നെയെന്ന് കരുതിക്കോട്ടെ. ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാതെ കഷ്ടപ്പെടുന്നവരും ഒരുപാടുണ്ട് എന്നെനിക്കറിയാം. എന്നിരുന്നാലും എൻ്റെ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു. ദേ, ഞാൻ സഞ്ചാരം കണ്ടുകൊണ്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കാനിരുന്ന, ചോറ് കഴിക്കാനിരിക്കുന്ന സമയത്ത് സഞ്ചാരം കാണുമായിരുന്നു. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്രോഗ്രാമാണ് കേട്ടോ അത്. ചെറുതിലേ മുതലേ ഏഷ്യാനെറ്റിൽ വരുന്ന സമയം തൊട്ട് ഞാൻ കാണുന്ന ഒരു പ്രോഗ്രാമാണ് സഞ്ചാരം. അതെൻ്റെ പപ്പയാണ് എന്നെ കാണിക്കാൻ പഠിപ്പിച്ചതും ഒക്കെ. കണ്ടു പഠിച്ചാൽ ഓരോ നാടും സംസ്കാരവും ഒക്കെ പഠിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കണ്ടു തുടങ്ങിയൊരു പ്രോഗ്രാമാണ് സഞ്ചാരം. ഇന്നും കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ എന്തേ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഈ വിശേഷങ്ങളുടെയൊക്കെ അഭിപ്രായം നിങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.